മോദിയെ പോലെ മൻ കി ബാത്തിനല്ല താൻ വയനാട്ടിലെത്തിയതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. നിങ്ങളുടെ ഹൃദയം അറിയാനും നിങ്ങളുടെ ഒരാളായി പ്രവർത്തിക്കാനുമാണ് താൻ എത്തിയതെന്ന് സുൽത്താൻ ബത്തേരിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞു. വയനാട്ടുകാർക്കൊപ്പം എക്കാലവും താൻ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൻ കി ബാത്ത് പറയാനല്ല താൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അറിയാനും നിങ്ങളുടെ ഒരാളായി പ്രവർത്തിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. മോദിയെപ്പോലെ വേദിയിൽ നിന്ന് കോടികളും ജോലിയും വാഗ്ദാനം ചെയ്യുന്ന ആളല്ല താൻ. നിങ്ങളുടെ വികാരവും വിവേകവും ആദരിച്ച് മതിയാവൂ എന്നെനിക്കറിയാം. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാൻ താൻ ആഗ്രഹിക്കുന്നു. അതിനായി പുസ്തകങ്ങൾ വായിക്കാനല്ല നിങ്ങളിലേക്ക് വരാനാണ് താൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും പ്രായോഗിക നിർദ്ദേശങ്ങളും നിങ്ങൾ തന്നെ രൂപപ്പെടുമെന്നെനിക്കറിയാം. അത് നടപ്പിൽ വരുത്താനാണ് താൻ എത്തിയിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തമിഴ്നാട്ടിൽ വോട്ടർമാർക്ക് നൽകാനായി കൊണ്ടുവന്നതെന്ന് കരുതുന്ന 1.48 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടികൂടി. AIADMKയെ പിളർത്തി TTV ദിനകരൻ രൂപം കൊടുത്ത അമ്മാ മക്കൾ മുന്നേറ്റ കഴകം എന്ന പാർട്ടിയുടെ നേതാവിൻ്റെ പക്കൽ നിന്നാണ് കണക്കിൽപ്പെടാത്ത ഇത്രയധികം തുക പിടികൂടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആണ്ടിപ്പെട്ടി മണ്ഡലത്തിൽ നിന്നാണ് ഇത്രയധികം തുക കണ്ടെത്തിയത്. 94 പൊതികളിലാണ് പണം സൂക്ഷിച്ചിരുന്നത്. മണ്ഡലത്തിലെ വാർഡുകളുടെ നമ്പറുകളും ഓരോ വാർഡുകളിലെയും വോട്ടർമാരുടെ എണ്ണവും ഈ കവറുകൾ രേഖപ്പെടുത്തിയിരുന്നു. ആളൊന്നിന് 300 രൂപ എന്ന കണക്കിൽ നൽകാനായിട്ടാണ് പണം സൂക്ഷിച്ചിരുന്നതെന്നും ആദായ നികുതി വകുപ്പ് അധികൃതർ പറയുന്നു. മാലേഗാവ് സ്ഫോടന കേസ് പ്രതി സാധ്വി പ്രജ്ഞ താക്കൂർ BJPയിൽ ചേർന്നു. ഭോപ്പാലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗിനെതിരെ അവർ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. 2008 മാലേഗാവിൽ നടന്ന സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കാവി തീവ്രവാദം BJP പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ച് BJPയെ പതിവായി വിമർശിച്ചിരുന്ന നേതാവാണ് ദിഗ്വിജയ് സിംഗ്. 1989 ശേഷം ഭോപ്പാലിൽ നിന്ന് BJPക്കാരല്ലാതെ ഒരാളും ജയിച്ചിട്ടില്ല. നരേന്ദ്രസിംഗ് തോമർ, ശിവരാജ് സിംഗ് ചൗഹാൻ, ഉമാഭാരതി എന്നിവർ മത്സരിക്കാൻ വിമുഖത അറിയിച്ചതോടെയാണ് സാധ്വി പ്രജ്ഞയുടെ പേര് പരിഗണിക്കുന്നത്. കേസിൽ ജാമ്യത്തിലാണിപ്പോൾ സാധ്വി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വിവാദ പ്രസ്താവനകൾ അടങ്ങിയ ട്വീറ്റുകൾ ട്വിറ്റർ നീക്കം ചെയ്തു. മുസ്ലിം ലീഗിനെ പച്ചവൈറസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് April 5 പോസ്റ്റ് ചെയ്ത ട്വീറ്റുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ട്വിറ്റർ നീക്കം ചെയ്തത്. വൈറസ് പരാമർശത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. വർഗീയ പ്രസ്താവനകൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ അപകീർത്തിപരവും പ്രകോപനപരവുമായ പ്രസംഗത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ആദിത്യനാഥിന് 72 മണിക്കൂർ വിലക്കേർപ്പെടുത്തിയിരുന്നു. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.